മറ്റു രാജ്യങ്ങൾ ഒളിമ്പിക്സിലെ ഫുട്ബോളിൽ മെഡലുകൾ വാരി കൂട്ടുമ്പോൾ ഇന്ത്യ യോഗ്യത ലഭിക്കാതെ പുറത്തിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ നല്ലൊരു ചരിത്രമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ആ പ്രതാപ കാലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 1948 ലണ്ടനിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ആദ്യ മത്സര ശക്തരായ ഫ്രാൻസിനോടായിരുന്നു. അന്നും ഇന്നും ഫ്രാൻസ് ലോകത്തിൽ ശക്തരായ ടീമായിരുന്നു. ബൂട്ടില്ലാതെയായിരുന്നു ഇന്ത്യ അന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. ബൂട്ടില്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിൽ കൂടിയിരുന്ന ആരാധകരും എതിർ ടീമും ഇന്ത്യയെ വിലകുറച്ച് കണ്ടിരുന്നു. എന്നാൽ ഇന്ത്യ ടീം അവിടെ ബൂട്ടില്ലാതെ വന്നു നിൽക്കുന്നത് നിരവധി ടീമുകളെ തോൽപ്പിച്ചിട്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വേണേ 15-0 പിനറഫ്സിയെ 9-1 തോൽപ്പിച്ചുകൊണ്ട് വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ബാലജ ചാറ്റർജി എന്ന പരിശീലകന്റെ കീഴിൽ ഇന്ത്യ അവിടെ വന്ന് നിൽക്കുകയായിരുന്നു. ആ ഒരു മത്സര മധ്യയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ എന്താണെന്നും എങ്ങനെയാണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ. ശക്തരായ ഫ്രാൻസിന്റെ മുൻപ് 2-1 തോറ്റുവെങ്കിലും മികച്ച പ്രകടനം കൊണ്ട് അന്ന് ലോക ശ്രദ്ധ നേടാൻ ഇന്ത്യക്ക് സാധിച്ചു. പല രാജ്യത്തിലെ നാഷണൽ മീഡിയകൾ അന്ന് ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. പിന്നീട് 1952 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായെങ്കിലും 4 വർഷങ്ങൾക്ക് ശേഷം 1956 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു മാക്സ്മരിക പ്രകടനം തന്നെയായിരുന്നു പുറത്തെടുത്തിരുന്നത്. ആദ്യ റൗണ്ടിൽ എതിരാളികൾ പിന്മാറിയതുകൊണ്ട് തന്നെ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ആകുകയായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ ഓസ്ട്രേലിയ അവരുടെ തട്ടകത്തിൽ വെച്ച് 4-1 തോൽപ്പിച്ചുകൊണ്ട് സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ആകുകയായിരുന്നു. സെമി ഫൈനലിൽ 4-1 യുഗോസ്ലാവിയയോട് തോറ്റു എങ്കിലും മികച്ച പ്രകടനം തന്നെ ഇന്ത്യക്ക് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു. വെങ്കല മെഡലിന് ബൾഗേറിയയിൽ നേരിട്ടപ്പോൾ 3-1 ഒരു തോൽവി അവിടെ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് മെഡൽ നേടാൻ സാധിച്ചില്ല. പിന്നീട് 1960 നടന്ന ഒളിമ്പിക്സിൽ ഹംഗറി, ഫ്രാൻസ്, പെറു തുടങ്ങിയ ശക്തരായ ഗ്രൂപ്പിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി. ഹംഗറിയോട് പെറുവിനോട് ഇന്ത്യ തോറ്റുവെങ്കിലും ഫ്രാൻസിന് 1-1 സമനിലയിൽ തളയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. 2 തോൽവിയും 1 സമനിലയുമായി ഗ്രൂപ്പിൽ അവസാനമായിരുന്നു ഇന്ത്യ ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അടുത്ത റൗണ്ടിലേക്ക് ഇന്ത്യക്ക് ക്വാളിഫൈ ആകാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, 1960 നടന്ന ഒളിമ്പിക്സ് മത്സരമായിരുന്നു ഇന്ത്യയുടെ അവസാനത്തെ മത്സരം. 1948 മുതൽ 1960 വരെയാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ കളിച്ചത്. മികച്ച ടീമുകളൊപ്പം കളിക്കാനും അവരെ തോൽപ്പിക്കാനും ഇന്ത്യക്ക് അന്ന് സാധിച്ചു. പിന്നീട് 1968 1976 നടന്ന ഒളിമ്പിക്സ് യോഗ്യത മത്സരത്തിലൊന്നും ഇന്ത്യ പങ്കെടുത്തില്ല. അവയിൽ നിന്നെല്ലാം ഇന്ത്യ പിന്മാറി. അതുകൊണ്ട് തന്നെ 1964, 1972, 1980, 1984 നടന്ന ഒളിമ്പിക്സിലൊന്നും ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് 1992 ഇപ്പൊ പുതിയ നിയമം കൊണ്ടുവരികയായിരുന്നു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് നടത്തിക്കൊണ്ട് അതിൽ ആദ്യം 3 ഫിനിഷ് ചെയ്യുന്നവരെ മാത്രം ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്നതായിരുന്നു ആ നിയമം. അതുകൊണ്ട് തന്നെ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. അതിൽ ആദ്യം 3 എത്തുന്നവർക്ക് ഒളിമ്പിക്സിലേക്ക് പോകാം. 1992 മുതൽ 2021 വരെ ഇന്ത്യ അതിനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഇന്ത്യക്ക് യോഗ്യത ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാത്തത്. എന്നാൽ 1948 മുതൽ 1960 വരെ ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യ ഏഷ്യയിലെ 1 ടീമായി. ഏഷ്യയിൽ ഇന്ത്യ തോൽപ്പിക്കാത്ത ടീമുകൾ അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഇന്ത്യ ഏഷ്യയിലെ 1 ടീമായിരുന്നു. ഇനി ഇന്ത്യക്ക് ഒളിമ്പിക്സിലേക്ക് യോഗ്യത ലഭിക്കാൻ പറ്റട്ടെ, വേൾഡ് കപ്പ് കളിക്കാൻ പറ്റട്ടെ, പല ടൂർണമെൻറ്റ് ജയിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ട ട്വിറ്റർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിട്ടിയ വീഡിയോ എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.